ഡോക്ടർ മാനസയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് രഖിൽ ബീഹാറിൽ നിന്ന് വാങ്ങിച്ചതാകാമെന്ന് പോലീസ്. രഖിലിന്റെ ഉത്തരേന്ത്യൻ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. പ്രണയം തകർന്നതിൽ കടുത്ത നിരാശയിലായിരുന്നു രഖിലെന്ന് അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ആദിത്യൻ പ്രദീപ് പറഞ്ഞു. ഈ മാസം 12 മുതൽ 20 വരെ രഖിൽ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. യാത്രക്കിടെ ബീഹാറിൽ നിന്ന് തോക്ക് വാങ്ങിയിട്ടുണ്ടാകാം എന്നാണ് നിഗമനം. ഇന്റീരിയർ ഡിസൈനിങ് പണികൾക്കായി തൊഴിലാളികളെ കണ്ടെത്താനാണ് ഉത്തരേന്ത്യയിലേക്ക് പോയതെന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത്. മാനസയെ കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞാണ് രഖിൽ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതെന്ന് ആദിത്യൻ പ്രദീപ് വ്യക്തമാക്കി. എന്നെ വിളിച്ചത് ഈ വ്യാഴാഴ്ച രാത്രി. എന്താണ് പറഞ്ഞത്? അവിടെ എത്തി എന്നാണ് പറഞ്ഞത്. അവിടെ എത്തി അവളെ കണ്ടു, സംസാരിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഒന്ന് സംസാരിച്ചു, അന്നേരം അവൾ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. അത്രയും എന്നോട് പറഞ്ഞു എന്തിനാണ് അങ്ങനെ ബന്ധം വിട്ടത് എന്ന് കറക്റ്റ് ഡീറ്റെയിൽ അറിയണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. രഖിലിന് എങ്ങനെ തോക്ക് കിട്ടിയെന്ന് സുഹൃത്തുക്കൾക്ക് വ്യക്തതയില്ല. കോഴിക്കോടുള്ള മറ്റൊരു വ്യക്തിയുമായി മാനസ പ്രണയത്തിലായിരുന്നുവെന്ന് രഖിൽ സംശയിച്ചിരുന്നതായും ആദിത്യൻ പറയുന്നു. കോതമംഗലത്ത് നിന്നുള്ള പോലീസ് സംഘം രഖിലിന്റെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. രഖിലിന്റെയും മാനസയുടെയും സംസ്കാര ചടങ്ങുകൾ നാളെ കണ്ണൂരിൽ നടക്കും. ക്യാമറമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കൊല്ലപ്പെട്ട ദന്ത ഡോക്ടർ മാനസയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മാനസയുടെ തലയിലും നെഞ്ചിലും വെടിയേറ്റ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. മാനസയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ച രഖിലിന്റെ മൃതദേഹവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇരുവരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് സർജന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. കണ്ണൂരിലെത്തിക്കുന്ന മാനസയുടെയും രഖിലിന്റെയും മൃതദേഹങ്ങൾ നാളെയാകും സംസ്കരിക്കുക. സംസ്ഥാനത്ത് ഇന്ന് 20,624 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 3,474 പേരാണ് മലപ്പുറം ജില്ലയിൽ രോഗബാധിതരായുള്ളത്. തൃശൂരിൽ 2,693 പേർക്കും പാലക്കാട് 2,209 പേർക്കും കോഴിക്കോട് 2,113 പേർക്കും എറണാകുളത്ത് 2,072 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 16,865 പേർക്ക് രോഗം ഭേദമായി. 80 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ഇതുവരെയുള്ള ആകെ മരണം 16,781. 12.31% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ഒരു ദിവസം 1,67,579 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് വ്യാപന നിയന്ത്രണത്തിന് അടച്ചിടലിന് പകരം ബദൽ ശാസ്ത്രീയ മാർഗങ്ങൾ തേടി വിദഗ്ധ സമിതി. വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതൽ സമയം തുറക്കാൻ അനുവദിക്കുക, TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പൂർണ്ണമായും അടച്ചിടലല്ലാതെ കോവിഡ് നിയന്ത്രണത്തിന് മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളാണ് വേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ചർച്ച. വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള സമയപരിധി ഒഴിവാക്കിയേക്കും. ഒരു കടയിൽ സ്ഥലപരിമിതി അനുസരിച്ച് ഒരു സമയം എത്ര പേർക്ക് കയറാമെന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം കൊണ്ടുവന്നേക്കും. കടകൾക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ പോകുന്നത് പ്രോത്സാഹിപ്പിക്കും. വാരാന്ത്യ ലോക്ഡൌൺ ഒഴിവാക്കിയേക്കും. TPR അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനം മുഴുവൻ അടച്ചിടുന്നതിനു പകരം മൈക്രോ കണ്ടെയ്ൻമെന്റ് രീതിയിൽ മാത്രം നിയന്ത്രണം നടപ്പാക്കാൻ നിർദ്ദേശം നൽകും. റിപ്പോർട്ട് ബുധനാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും. അതേസമയം ലോക്ഡൌണിന് TPR മാനദണ്ഡമാക്കുന്നത് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. സംസ്ഥാനം പ്രഖ്യാപിച്ച ധനസഹായ പാക്കേജ് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും VD സതീശൻ. ഇവരുടെ കോവിഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. ആദ്യത്തെ 20,000 കോടി രൂപയുടെ പാക്കേജും രണ്ടാമത്തെ 20,000 കോടി രൂപയുടെ പാക്കേജും ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്ന 5,650 കോടി രൂപയുടെ പാക്കേജ്. IMA അടക്കമുള്ള സംഘടനകളോടും ലോക്ഡൌൺ സംബന്ധിച്ച് സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ TPRൽ ആശങ്കയറിയിച്ച കേന്ദ്ര സംഘം. TPR 5% താഴെ എത്തിക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ എത്തിയ കേന്ദ്ര സംഘം ആലപ്പുഴയിൽ പരിശോധന നടത്തി. NCDC ഡയറക്ടർ ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ആലപ്പുഴയിലെത്തിയത്. ഓണക്കാലത്തെ ഇളവുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ അംഗീകരിക്കില്ല, ശക്തമായ നിയമ നടപടി ഉണ്ടാകും. സംസ്ഥാന അതിർത്തികളിൽ RT-PCR പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കുമെന്നും വീണ ജോർജ് പത്തനംതിട്ടയിൽ പറഞ്ഞു.
കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കർണാടക. ഒരു ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് മതിയെന്ന നിബന്ധനയാണ് പുതുക്കിയത്. കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നവർക്കാണ് പുതിയ നിബന്ധനകൾ ബാധകമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ജീവനി ഗാഡി ഇതുവരെ 478 ഗ്രാമങ്ങൾ പിന്നിട്ടു. 241,550 പേരിലേക്കാണ് സഞ്ജീവനി ഗാഡി വാക്സിനേഷൻ സന്ദേശം എത്തിച്ചത്. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 63. 3 പേരാണ് നിലവിൽ രോഗികളായുള്ളത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. തൃശൂരിലെ കുതിരാൻ തുരങ്കപാത തുറന്നു. ഇരട്ട തുരങ്കങ്ങളിൽ ഒന്നിലൂടെ പാലക്കാട് ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. രണ്ടാം തുരങ്കം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഔദ്യോഗിക ഉദ്ഘാടനം. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടിലേക്ക്. വളരെ അപ്രതീക്ഷിതമായാണ് ഇന്ന് കുതിരാൻ തുരങ്കം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഓഗസ്റ്റ് 1 കുതിരാൻ തുരങ്കം തുറന്നു നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി പൊതുമരാമത്ത് മന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. ദ്രുതഗതിയിലാണ് തുരങ്കത്തിന്റെ ഒരു ടണലിന്റെയെങ്കിലും നിർമ്മാണം ഓഗസ്റ്റോടുകൂടി പൂർത്തീകരിക്കണം എന്ന് കരുതിക്കൊണ്ട് ദ്രുതഗതിയിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിച്ചത്. 24 മണിക്കൂറും നിന്നുകൊണ്ടാണ് തൊഴിലാളികൾ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ പൊതുജനങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഉണ്ടായില്ല. പൊതുജനങ്ങൾ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുതിരാന്റെ ഒരു ടണൽ തുറന്നിരിക്കുന്നത്. കലക്ടറുടെയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഉൾപ്പെടെയുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും വർഷങ്ങളായുള്ള മലയാളികളുടെ കാത്തിരിപ്പിനാണ് ഒരു വിരാമമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഏതായാലും ഒരു തുരങ്കം മാത്രമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ തുരങ്കത്തിനുള്ള നിർമ്മാണ ജോലികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എങ്കിൽ കൂടി അവസാന വട്ടത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അവയും ഉടൻ തന്നെ പൂർത്തീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഇതുവഴിയുള്ള യാത്രക്കാരെല്ലാം കടന്നുപോയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഏതാണ്ട് 1 മീറ്റർ ദൈർഘ്യമാണ് ഈ കുതിരാൻ തുരങ്കത്തിൽ 1 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ കുതിരാൻ തുരങ്കത്തിന് ഉള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് കളയാനുള്ള സംവിധാനം, അതുപോലെ തന്നെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, അഗ്നിരക്ഷാസേനയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ ആദ്യ തുരങ്ക പാത വലിയ മോടിയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കവാടം തുരങ്ക മുഖം ത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വാസ്തുശില്പശൈലിയിലുള്ള തുരങ്ക മുഖം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഒരു ട്വീറ്റ് ഇട്ടതോടുകൂടിയാണ് ഇന്ന് തന്നെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.